രക്ഷിതാക്കളെ രണ്ടാം ക്ലാസ് ഇംഗ്ലീഷ് ദ ഫ്ലൈയിങ് കൈറ്റ്സ് എന്ന പാഠഭാഗത്തെ കഴിഞ്ഞ ക്ലാസിന്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ്. ക്ലാസ് കാണുവാനും പ്രവർത്തനങ്ങൾ ചെയ്യുവാനും നിങ്ങൾ കുട്ടികളെ സഹായിക്കുമല്ലോ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? ആർ യു ഫൈൻ? ഉറക്കെ പറ. ആർ യു ഫൈൻ? സേ ലൗഡ്ലി. ഓക്കേ, ഓൾ ആർ ഫൈൻ. വെരി ഗുഡ്. എല്ലാവരും ഹാപ്പിയാണോ? ആർ യു ഹാപ്പി? യെസ്, എല്ലാവരും ഹാപ്പിയാണല്ലേ. എല്ലാവരും ക്ലാസ് കാണാൻ റെഡി ആയിട്ടിരിക്കുവാണല്ലേ. ഓക്കെ, ഡിഡ് യു ഫിനിഷ് യുവർ ഹോംവർക്ക്? ഡിഡ് യു ഫിനിഷ്? നിങ്ങൾ ഹോംവർക്ക് ഫിനിഷ് ചെയ്തോ? ചെയ്തല്ലേ. വെരി ഗുഡ്. എല്ലാവരും മിടുക്കന്മാരാണ് അല്ലേ. എല്ലാവരും നല്ല കുട്ടികളാണ്. ചെയ്ത ഹോംവർക്ക് ടീച്ചേഴ്സിന് അയച്ചു കൊടുത്തോ? ആഹാ, എല്ലാവരും അയച്ചു കൊടുത്തോ? ഓ വെരി ഗുഡ്. എല്ലാവരും ഗുഡ് ചിൽഡ്രൻ ആണ്, നല്ല കുട്ടികളാണ് കേട്ടോ. എല്ലാ ദിവസവും ക്ലാസ് കണ്ട് ക്ലാസ്സിലെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? എന്താ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഡു യു റിമെമ്പർ? യെസ്, നമ്മള് മിനുവിനെ കുറിച്ച് പഠിച്ചു അല്ലേ. പിന്നെയോ, വേറെയും കുറച്ച് കുട്ടികളെ കൂടി നമ്മൾ പഠിച്ചില്ലേ. ആരൊക്കെയായിരുന്നു അത്? ആരാ പറയാ? ആ യെസ്, മിനു. പിന്നെയോ, റിയ. ആ, രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ല അല്ലേ. പിന്നെയോ, വേറെ ആരാ ഉണ്ടായിരുന്നത്? ആ യെസ്, മായ. ഒരാൾ കൂടി ഇല്ലേ? യെസ്, ദിനു. ആരൊക്കെയായിരുന്നു? മിനു, മായ, റിയാസ്, ദിനു അല്ലേ. നമ്മൾ നാല് കൂട്ടുകാരെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ. അവരെന്താ ചെയ്യുന്നുണ്ടായിരുന്നത്? അവരെന്താ ചെയ്യുന്നുണ്ടായിരുന്നത്? വാട്ട് ആർ ദേ ഡൂയിങ്? പറഞ്ഞേ എല്ലാവരും, വാട്ട് ആർ ദേ ഡൂയിങ്? യെസ്, ദേ ആർ പ്ലേയിങ് വിത്ത് ദേർ കൈറ്റ്സ് അല്ലേ. ദേ ആർ പ്ലേയിങ് വിത്ത്, പ്ലേയിങ് വിത്ത് എന്ത് ടോയ്സ് വെച്ചായിരുന്നു അവർ കളിക്കുന്നുണ്ടായിരുന്നത്? യെസ്, കൈറ്റ്സ് അല്ലേ. ദേ ആർ പ്ലേയിങ് വിത്ത് ദേർ കൈറ്റ്സ്. അവർ അവരുടെ കൈറ്റ്സ് ഉപയോഗിച്ച് കളിക്കുകയായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലേ. പിന്നെ എന്താ സംഭവിച്ചത് അവർ കളിക്കുമ്പോ? എന്താ സംഭവിച്ചത് ഓർമ്മയുണ്ടോ? എന്താ സംഭവിച്ചത്? ദെൻ വാട്ട് വിൽ ഹാപ്പൻ? എന്താ സംഭവിച്ചത്? ആ പറഞ്ഞേ, ടീച്ചർ കേട്ടില്ല, ഉറക്കെ പറഞ്ഞേ. ആ, മഴ വന്നു അല്ലേ. എന്താ സംഭവിച്ചത്? മഴ വന്നു. സ്ലോലി ദ വിൻഡ് അല്ലേ. ഒരു ചെറിയ കാറ്റ് വന്നു ആദ്യം, പതുക്കെ ഒരു ചെറിയ കാറ്റ് വന്നു. എന്നിട്ടോ, ദ വിൻഡ് ബിക്കം സ്ട്രോങ്ങർ അല്ലേ. അത് പിന്നെ ശക്തിയിൽ വന്നു. ആദ്യം ചെറിയൊരു കാറ്റ് വന്നു, പിന്നെ അത് സ്ട്രോങ്ങർ ആയി അല്ലേ, അത് ശക്തി കൂടി. അങ്ങനെ കാറ്റ് വന്നാൽ എന്ത് സംഭവിക്കും? ആ, മിനുവിൻ്റെയും, മിനുവും റിയാസും പിന്നെ ആരാ, ആ മായയും ദിനുവുമൊക്കെ കൈറ്റ്സ് ഉപയോഗിച്ച് കളിക്കുകയാണല്ലേ. അവരുടെ കൈറ്റ്സ് കാറ്റിൽ വലയാൻ തുടങ്ങി അല്ലേ. കൈറ്റ്സ് കോയിലാവാൻ തുടങ്ങി. അപ്പോഴോ അവരെന്താ ചെയ്തത്? ആ, ചിൽഡ്രൻ ആർ സ്റ്റോപ്ഡ് ദേ പ്ലേ അല്ലേ. അവര് കളിക്കുന്നത് നിർത്തി അല്ലേ. ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ, ഓർക്കുന്നുണ്ടോ? ആ, അവര് പ്ലേ സ്റ്റോപ്പ് ചെയ്തു. അവരുടെ കൈറ്റ് സ്പോയിലാവാതിരിക്കാൻ വേണ്ടി അവര് കൈറ്റ് ഉപയോഗിച്ച് കളിക്കുന്നതെല്ലാം തൽക്കാലത്തേക്ക് നിർത്തി. എന്നിട്ടോ? എന്നിട്ടെന്താ സംഭവിച്ചത്? ആ, അവർ ഓടിപ്പോയി അല്ലേ. എന്താ സംഭവിച്ചത്? ദേ റാൻ ടു, റാൻ ടു എങ്ങോട്ടാ ഓടിയത്? ആ, ദേർ ഹോം അല്ലേ. അവരവരുടെ വീട്ടിലേക്ക് ഓടിപ്പോയി. അവരുടെ കൈറ്റ്സും എടുത്ത് അവരുടെ വീട്ടിലേക്ക് ഓടിപ്പോയി.
അപ്പൊ നമ്മുടെ മിനു എന്താ ചെയ്തത്? മിനു പോയോ? ഇല്ല അല്ലേ, മിനു അവിടെ ഇരിക്കുകയായിരുന്നു. മിനുവിന് കഴിച്ചില്ലാത്തോണ്ട് മിനു അവിടെ ഇരുന്ന് നോക്കുകയായിരുന്നു അല്ലേ. ഇവരൊക്കെ ഓടിപ്പോകുമ്പോൾ നമ്മുടെ മിനു എന്താ ചെയ്തത്? ആ മിനു പതുക്കെ എഴുന്നേറ്റ് മിനുവിന്റെ വീട്ടിലേക്ക് പോയി അല്ലേ. എന്താ ചെയ്തത്? മിനു വാക്കിട ഹോം, അവളുടെ വീട്ടിലേക്ക് മെല്ലെ നടന്നു. അപ്പോഴോ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ വേറൊരു കാര്യം കൂടി പറഞ്ഞില്ലേ, മിനു പോകുമ്പോൾ എന്താ സംഭവിച്ചത്? ആ യെസ്, ഷി ഹിയേർഡ് എ ക്രൈ അല്ലേ. എന്താണ് ഷി ഹിയേർഡ് എ ക്രൈ? അവള് ഒരു സൗണ്ട് കേട്ടു അല്ലേ. എന്ത് സൗണ്ടാ കേട്ടത്? എന്ത് സൗണ്ടാ കേട്ടത്? ആ യെസ്, എ ലിറ്റിൽ ബേർഡ്, എ ലിറ്റിൽ ബേർഡ് അല്ലേ, ഒരു ചെറിയ പക്ഷിയുടെ സൗണ്ട് അല്ലേ. ഒരു ലിറ്റിൽ ബേർഡിന്റെ സൗണ്ട് ആയിരുന്നു മിനു കേട്ടത്. ആ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇതുകൂടാതെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ പക്ഷികളെ കുറിച്ച് പഠിച്ചില്ലേ, ധാരാളം പക്ഷികളുടെ പേര് അല്ലേ, ധാരാളം ബേർഡ്സിന്റെ പേരുകൾ നിങ്ങൾ പറഞ്ഞു, ടീച്ചറും പറഞ്ഞു അല്ലേ. നമ്മൾ കുറേ ബേർഡ്സിനെ കുറിച്ച് ചർച്ച ചെയ്തു. ടീച്ചർക്ക് ടീച്ചർ കാര്യം കൂടി ചോദിക്കട്ടെ, പറയാവോ? ഓക്കെ, നമ്മുടെ ബേർഡ്സിനെല്ലാം പലതരത്തിലുള്ള സവിശേഷതകളുണ്ട്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആരാ പറയാ? ആർക്കെങ്കിലും അറിയാമോ? ആ ദാ ഒരാൾ പറയുന്നുണ്ട്, നമുക്ക് കേട്ട് നോക്കാം. ആ കുട്ടി പറയുന്നത് എന്താണ്? ബേർഡ്സ് ക്യാൻ ഫ്ലൈ അല്ലേ. ബേർഡ്സ് ക്യാൻ ഫ്ലൈ, ബേർഡ്സിന് പറക്കാൻ പറ്റും അല്ലേ. നമുക്ക് പറക്കാൻ പറ്റുമോ? നമുക്ക് പറക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. ബട്ട് ബേർഡ്സ് ക്യാൻ ഫ്ലൈ അല്ലേ, ബേർഡ്സിന് പറക്കാൻ പറ്റും. നമുക്ക് കുറച്ചുകൂടി സവിശേഷതകൾ നോക്കാം. ഓക്കെ, ബേർഡ്സിന് ധാരാളം പ്രത്യേകതകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അവയിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം. ആർ യു റെഡി? ആർ യു റെഡി? ഓക്കെ, ലുക്ക് അറ്റ് ദിസ് പിക്ചർ. എല്ലാവരും ഈ ചിത്രം ഒന്ന് നോക്കിയേ, കാണുന്നുണ്ടോ? എന്തായി ചിത്രത്തില്? വാട്ട് ഈസ് ദിസ്? എല്ലാരും ഉറക്കെ പറഞ്ഞേ, വാട്ട് ഈസ് ദിസ്? സേ ലൗഡ്ലി, ടീച്ചർക്ക് കേൾക്കുന്നില്ല, ഒച്ചത്തിൽ പറയണം, നല്ല സ്മാർട്ട് ആയിട്ട് പറയണം. ഓക്കെ, വാട്ട് ഈസ് ദിസ്? ആ യെസ്, വെരി ഗുഡ്, ദിസ് ഈസ് എ ബേർഡ്. ഓക്കെ ഗുഡ്, ദിസ് ഈസ് എ ബേർഡ്. ഇതൊരു ബേർഡ് ആണല്ലേ, എല്ലാവർക്കും മനസ്സിലായില്ലേ ഇതെന്താണെന്ന്? ദിസ് ഈസ് എ ബേർഡ്. നമുക്ക് ഇതിന്റെ പ്രത്യേകതകൾ നോക്കാം. ഓക്കെ, ഇത് നോക്കിയേ, വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദിസ്? അറിയോ ആർക്കെങ്കിലും ഇതെന്താണെന്ന്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ബേർഡ്സ് ക്യാൻ ഫ്ലൈയിങ് അല്ലേ, ബേർഡ്സിന് പറക്കാൻ പറ്റും അല്ലേ. എന്തുപയോഗിച്ചാണ് ബേർഡ്സ് പറക്കുന്നത്? എന്തുപയോഗിച്ചാണ്? ആ യെസ്, എന്തുപയോഗിച്ചാണ്? വിങ്സ് അല്ലേ, ബേർഡ്സിന് വിങ്സ് ഉണ്ട്. നമുക്ക് നോക്കാം, ബേർഡ്സിന് വിങ്സ് ഉണ്ട് അല്ലേ. വിങ്സ് ഇതെന്താണ്? ഒച്ചത്തിൽ പറയണം, സേ ലൗഡ്ലി. ഓക്കെ, വിങ്സ് അല്ലേ, ബേർഡ്സ് ക്യാൻ ഫ്ലൈ, ബേർഡ്സിന് പറക്കാൻ പറ്റും. ദേ യൂസ്ഡ് വിങ്സ് അല്ലേ, പറക്കാൻ വേണ്ടി അവര് വിങ്സ് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ. അവർ ചിറകുകൾ വിരിച്ച് പറക്കും അല്ലേ. ബേർഡ്സിന്റെ ഒരു പ്രത്യേകതയാണ് എന്താ? യെസ്, വിങ്സ്. ഓക്കെ, പിന്നെയോ വേറെന്താ? വേറെന്ത് പ്രത്യേകതയുള്ളത്? വേറെന്ത് പ്രത്യേകതയാ? യെസ്, വാട്ട് ഈസ് ദിസ്? ലുക്ക് അറ്റ് ദിസ് പിക്ചർ. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ. വാട്ട് ഈസ് ദിസ്? കാണുന്നുണ്ടോ ഇത്? പറഞ്ഞേ ഇതെന്താണ്? വാട്ട് ഈസ് ദിസ്? ആ യെസ്, ബീക്ക്. ദിസ് ഈസ് എ ബീക്ക്.
എന്താ ഇത്? ബീക്ക് അല്ലേ? ബേഡിന് ബീക്ക് കൂടെ ഉണ്ട്. ബേഡ് എങ്ങനെയാ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്? അതിന്റെ ബീക്ക് വെച്ച് കൊത്തി കൊത്തി കഴിക്കും അല്ലേ? എങ്ങനെയാ ബീക്ക് വെച്ച് കൊത്തി കൊത്തി കഴിക്കും? എന്താ ഇത്? പറഞ്ഞ എല്ലാവരും. യെസ്, ബീക്ക്. ഒന്നും കൂടി പറയാം, എന്താണിത്? യെസ്, ബീക്ക് അല്ലേ? നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. പറഞ്ഞു നോക്കാം ഒന്നും കൂടി. വിങ്സ് അല്ലേ, ഇതാണല്ലേ വിങ്സ്. പിന്നെയോ? ആ യെസ്, ബീക്ക് അല്ലേ. വിങ്സ്, ബീക്ക്, രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഇനിയും ഇല്ലേ? ഇനിയും ഇല്ലേ? ആ ഉണ്ടല്ലേ. എന്താണ്? ആ എന്താ ഇത്? വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദിസ്? യെസ്, ഐ അല്ലേ. ബേഡ്സിന് ഐ ഉണ്ടല്ലേ. നമുക്കുമില്ലേ? നമ്മൾക്കുമില്ലേ? ഉണ്ടല്ലേ. അതുപോലെ ബേഡ്സിനും ഐ ഉണ്ട്. ഇപ്പോഴോ എന്തൊക്കെ പഠിച്ചു? വിങ്സ്. ആ ടീച്ചറിന്റെ കൂടെ പറ, വിങ്സ്. ദെൻ ബീക്ക്. പിന്നെയോ? ഐ അല്ലേ. നമ്മൾ മൂന്ന് പ്രത്യേകതകൾ പഠിച്ചു. ഇതെന്താണ്? ബേഡ്. ഓക്കെ, ദെൻ ബേഡിന് വിങ്സ് ഉണ്ട് അല്ലേ, രണ്ട് ചിറകുകൾ ഉണ്ടാവും. പിന്നെയോ? ബീക്ക് അല്ലേ, ബീക്ക് ഉണ്ട്. പിന്നെന്താ ഉള്ളത്? ആ യെസ്, ഐ ഉണ്ടല്ലേ. ബേഡിന് ഐ കൂടി ഉണ്ട്. കഴിഞ്ഞോ? അത്ര മാത്രമേ ഉള്ളൂ. പിന്നെന്താ ഉള്ളത്? യെസ്, ഇതെന്താ? വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദിസ്? പറഞ്ഞേ, ഇതെന്താണെന്ന് പറഞ്ഞേ. യെസ്, ലെഗ് അല്ലേ. ബേഡ്സിന് ലെഗ്സ് കൂടി ഉണ്ടല്ലേ, കാലുകളില്ലേ? കാലുകളും ഉണ്ട് നമ്മുടെ ബേഡ്സിന്, കാലുകളും ഉണ്ട്. അതും കൂടി ബേഡിന്റെ പ്രത്യേകതയാണ്, ലെഗ്. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? ടീച്ചറിന്റെ കൂടെ ഒന്നും കൂടി പറയണം. ടീച്ചർ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഇതെന്താ? വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ ബേർഡ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദിസ്? ആ യെസ്, വിങ്സ്. വാട്ട് ഈസ് ദിസ്? വിങ്സ്. ഓക്കെ, ഗുഡ്. ദെൻ വാട്ട് ഈസ് ദിസ്? സേ ലൗഡ്ലി. ഓക്കെ, വാട്ട് ഈസ് ദിസ്? ആ യെസ്, ബീക്ക്. ഓക്കെ, വെരി ഗുഡ്. ദെൻ ഇതെന്താ? യെസ്, ഐ അല്ലേ. ആ ഇനി വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദിസ്? യെസ്, ലെഗ്. വെരി ഗുഡ്. എല്ലാവരും പഠിച്ചു അല്ലേ? ഒന്നും കൂടി പറയാ എന്തൊക്കെയുണ്ടെന്ന്. ആ ബേഡ്സിന് വിങ്സ് ഉണ്ട്, ലെഗ് ഉണ്ട്. പിന്നെയോ? ആ ഐസ് ഉണ്ട്. ദെൻ ആ ലെഗ്സ് ഉണ്ട് അല്ലേ. ബേഡ്സ് കാൻ ഫ്ലൈ അല്ലേ, ബേഡ്സിന് പറക്കാൻ പറ്റും. ബേഡ്സ് കാൻ ഫ്ലൈ. ഓക്കെ, എല്ലാവരും പഠിച്ചോ? ടീച്ചർ അടുത്ത ക്ലാസ്സിൽ ചോദിച്ചാൽ പറഞ്ഞു തരാമോ? ഓക്കെ, എല്ലാവരും ബേഡ്സിന്റെ പ്രത്യേകതകൾ പഠിച്ചില്ലേ? പഠിച്ചു അല്ലേ? ഇനി ടീച്ചർ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തരാം. ഓക്കെ, ഡിയർ ചിൽഡ്രൻ, ടേക്ക് യുവർ നോട്ട് ബുക്ക് ആൻഡ് പെൻസിൽ. ഓക്കെ, ദെൻ ഡ്രോ എ ബേർഡ്സ് പിക്ചർ. ഓക്കെ, ഒരു ബേർഡിന്റെ ചിത്രം വരച്ച് അതിന് നിറം കൊടുക്കണം. ആർ യു റെഡി? ഓക്കെ, ഈ ചിത്രം അടുത്ത ക്ലാസ്സിൽ ടീച്ചറിന് കാണിച്ചു തരണം. ഓക്കെ, റെഡിയാണോ? ഓക്കെ, ഗുഡ്. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? നമ്മൾ മിനുവിനെ കുറിച്ച് പഠിക്കുകയായിരുന്നു അല്ലേ? എന്താ പഠിച്ചത്? മിനു ആണല്ലേ, മഴ വരുമ്പോൾ മിനു വീട്ടിലേക്ക് പോവുകയാണ്. എന്താ സംഭവിച്ചത് അപ്പോൾ? വാട്ട് ഹാപ്പൻ? എന്താ സംഭവിച്ചത്? യെസ്, ഷീ ഹിയേർഡ് എ ക്രൈ അല്ലേ. ഷീ ഹിയേർഡ് എ ക്രൈ. മിനു ഒരു സൗണ്ട് കേട്ടു അല്ലേ. മിനു ഒരു
സൗണ്ട് കേട്ടു. എന്ത് സൗണ്ടാ കേട്ടത്? എന്ത് സൗണ്ടാ കേട്ടത്? യെസ്, എ ലിറ്റിൽ ബേർഡ്. എന്ത് സൗണ്ടാ കേട്ടത്? എ ലിറ്റിൽ ബേർഡ്. ഒരു ലിറ്റിൽ ബേർഡിന്റെ സൗണ്ട് ആയിരുന്നു അല്ലേ കേട്ടത്. പിന്നീട് എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. ലെറ്റ്സ് വാച്ച് എ വീഡിയോ. ഓക്കെ. A little bird. It is shivering. Oh, its wings are wet. The little bird tried to flap its wings. How cute and soft. It can't fly. Minu thought. Carefully, she took the bird in her hands. Minu held it close to her heart. The little bird opened its little red beak. What happened, dear? Where is your mother? Are you alone? Kee, kee, cried the little bird. Don't be afraid, my dear, Minu whispered. എല്ലാവരും വീഡിയോ കണ്ടില്ലേ? കണ്ടോ? ഓക്കെ, ഗുഡ്. Where does Minu find the little bird? Where does? പറയാൻ പറ്റുമോ? Look at this picture and say. ഈ പിക്ചർ നോക്കി എല്ലാവരും ആൻസർ ചെയ്യണം. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, ഗുഡ്. എവിടെയാ നമ്മൾ ലിറ്റിൽ ബേർഡിനെ കണ്ടത്? എവിടെയാണ്? യെസ്, അണ്ടർ ദ ട്രീ അല്ലേ? പിക്ചറിൽ കാണുന്നുണ്ടല്ലേ. എവിടെയാ കണ്ടത്? എവിടെയാ ലിറ്റിൽ ബേർഡിനെ മീനു കണ്ടത്? യെസ്, അണ്ടർ ദ ട്രീ. ഓക്കെ, വെരി ഗുഡ്. ദെൻ എന്നിട്ടോ? എന്നിട്ട് എന്താ സംഭവിച്ചത്? എല്ലാവരും പറഞ്ഞേ. ആ, ദ ലിറ്റിൽ ബേർഡ് ഈസ് അണ്ടർ ദ ട്രീ. മരത്തിൻ്റെ അടിയിൽ ലിറ്റിൽ ബേർഡ് ഉണ്ടല്ലേ. നമ്മുടെ ലിറ്റിൽ ബേർഡ് മരത്തിൻ്റെ അടിയിൽ നിൽക്കുകയാണ്. എന്തിനായിരിക്കും അവിടെ നിൽക്കുന്നത്? ആ യെസ്, മഴ പെയ്യുകയാണല്ലേ. മഴ പെയ്യുകയാണ്. അപ്പോഴോ, മഴ പെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ മഴയത്ത് നിന്നാൽ നനഞ്ഞു പോവില്ലേ? യെസ്, നമ്മൾ മഴയത്ത് നിന്നാൽ നനഞ്ഞു പോകും. അതുപോലെ നമ്മുടെ ലിറ്റിൽ ബേർഡും മഴ നനഞ്ഞ് ആകെ തണുത്ത് വരച്ച് നിൽക്കുകയാണ്. എങ്ങനെയാണ്? മഴ നനഞ്ഞ് ആകെ തണുത്ത് വരച്ച് നിൽക്കുകയാണ് അല്ലേ. ലിറ്റിൽ ബേർഡ് ഷിവറിങ്. ലിറ്റിൽ ബേർഡ് ഷിവറിങ് ആണ്, തണുത്ത് വരച്ച് നിൽക്കുകയാണ്. എന്താണ്? ആ, നമ്മുടെ ലിറ്റിൽ ബേർഡ് മഴ നനഞ്ഞ് ആകെ തണുത്ത് വരച്ച് നിൽക്കുകയാണ്. നമ്മൾ നനഞ്ഞാൽ നമുക്ക് തണുക്കൂലേ, തണുത്ത് വരക്കൂലേ. ആ യെസ്, ലിറ്റിൽ ബേർഡ് ഈസ് ഷിവറിങ്. ലിറ്റിൽ ബേർഡിന് തണുത്ത് വരച്ച് നിൽക്കുകയാണ് മഴ നനഞ്ഞിട്ട്. ഓക്കെ, ആ വേർഡ് ഒന്നും കൂടി നമുക്ക് പറയാം. ലിറ്റിൽ ബേർഡ് ഈസ് ഷിവറിങ്. നമ്മുടെ ലിറ്റിൽ ബേർഡ് തണുത്ത് വരച്ച് നിൽക്കുകയാണ്. പിന്നെയോ? ഇറ്റ്സ് വിങ്സ് ആർ വെറ്റ്. അതിൻ്റെ ചിറകുകളെല്ലാം നനഞ്ഞു പോയി. മഴയത്ത് നിന്നിട്ട് നമ്മുടെ ലിറ്റിൽ ബേർഡിൻ്റെ വിങ്സ് എല്ലാം നനഞ്ഞു പോയി. ഇറ്റ്സ് വിങ്സ് ആർ വെറ്റ്. എന്താണ് ഇസന്റെ കൂടെ പറയണേ? ഇസന്റെ കൂടെ പറയില്ലേ? ആ, ഇറ്റ്സ് വിങ്സ് ആർ വെറ്റ്. ഇറ്റ്സ് വിങ്സ് ആർ വെറ്റ്. നമ്മുടെ ലിറ്റിൽ ബേർഡിൻ്റെ ചിറകുകൾ നനഞ്ഞു അല്ലേ. നമ്മുടെ ലിറ്റിൽ ബേർഡിൻ്റെ ചിറകുകളെല്ലാം നനഞ്ഞ് ലിറ്റിൽ ബേർഡ് ഷിവറിങ് ആണ്, തണുത്ത് വരച്ച് നിൽക്കുകയാണ്. നമ്മളും അങ്ങനെ തന്നെയല്ലേ? മഴയത്ത് നനഞ്ഞാൽ നമുക്കും തണുത്ത് വരക്കും അല്ലേ. അതുപോലെ നമ്മുടെ ലിറ്റിൽ ബേർഡും തണുത്ത് വരച്ച് ചിറകുകളെല്ലാം നനഞ്ഞ് നിൽക്കുകയാണ്. എന്താണ് ഇഫ് വിങ്സ് ആർ വെറ്റ്? നമ്മുടെ ലിറ്റിൽ ബേർഡിൻ്റെ ചിറകുകൾ നനഞ്ഞിരിക്കുകയാണ്. നനഞ്ഞിരിക്കുമ്പോൾ ലിറ്റിൽ ബേർഡ് എന്താ ചെയ്തത്? എന്താ ചെയ്തത്? ദ ലിറ്റിൽ ബേർഡ് ട്രൈഡ് ടു ഫ്ലാപ്പ് ഇസ് വിങ്സ് അല്ലേ. എന്താ ചെയ്തത്? ലിറ്റിൽ ബേർഡ് അതിൻ്റെ ചിറകുകൾ കുടഞ്ഞ് ഉണക്കാൻ ശ്രമിക്കുകയാണല്ലേ. അത് ഡ്രൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്താ ചെയ്തത്? ദ ലിറ്റിൽ ബേർഡ് ട്രൈഡ് ടു
ഫ്ലാപ്പ് ഇസ് വിംഗ്സ് അതിന്റെ ചിറകുകൾ കൊടഞ്ഞു ഉണക്കാൻ ശ്രമിക്കുകയാണ് ആകെ നരഞ്ഞ് അല്ലേ തണുത്ത് വരച്ച് നിൽക്കുകയാണ് നമ്മുടെ ലിറ്റിൽ ബേർഡ് ലിറ്റിൽ ബേർഡ് ഷിവറിങ് അല്ലേ തണുത്ത് വരച്ച് ചിറകുകളെല്ലാം നനഞ്ഞ് ഇരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ലിറ്റിൽ ബേർഡ് എന്താ ചെയ്തത് എന്താ ചെയ്തത് എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ യെസ് എന്താ ചെയ്തത് ദ ലിറ്റിൽ ബേർഡ് ട്രൈ ടു ഫ്ലാപ്പ് ഇസ് വിംഗ്സ് അല്ലേ അതിൻ്റെ ചിറകുകൾ കൊടഞ്ഞ് ഉണക്കാൻ ശ്രമിക്കുകയാണല്ലേ കണ്ടിട്ടില്ലേ പക്ഷികൾ അങ്ങനെ ചെയ്യുന്നത് യെസ് നമ്മളെ ലിറ്റിൽ ബേർഡ് എന്താ ചെയ്തത് ആ നനഞ്ഞിരിക്കുന്ന അതിൻ്റെ ചിറകുകൾ ആ ഉണക്കാൻ ശ്രമിക്കുകയാണല്ലേ കുടഞ്ഞ് ഉണക്കാൻ ശ്രമിക്കുകയാണ് ദ ലിറ്റിൽ ബേർഡ് ട്രൈഡ് ടു ഫ്ലാപ്പ് ഇറ്റ്സ് വിങ്സ് ഓക്കെ അത് കണ്ട് നമ്മുടെ മിനുവിൽ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക എന്തായിരിക്കും പറയാൻ പറ്റുമോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക വാട്ട് ഡിഡ് മിനു തിങ്ക് എന്തായിരിക്കും അത് ആ മിനു തോട്ട് ഹൗ ക്യൂട്ട് ആൻഡ് എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക ഹൗ ക്യൂട്ട് ആൻഡ് സോഫ്റ്റ് മിനു എന്താ ചിന്തിച്ചത് യെസ് മിനു തോട്ട് ഹൗ ക്യൂട്ട് അല്ലേ ഹൗ ക്യൂട്ട് ആൻഡ് സോഫ്റ്റ് ഇതെന്ത് ക്യൂട്ട് സോഫ്റ്റ് ആണ് ഈ ബേർഡ് അല്ലേ നമ്മൾ ആ ബേർഡിനെ കണ്ടപ്പോൾ നമ്മുടെ മിനു എന്താ ചിന്തിച്ചത് എന്താ ചിന്തിച്ചത് ഹൗ ക്യൂട്ട് അല്ലേ ഹൗ ക്യൂട്ട് ആൻഡ് സോഫ്റ്റ് ഇത് എത്ര ക്യൂട്ടാണ് എത്ര സോഫ്റ്റ് ആണ് അല്ലേ ഇറ്റ് ക്യാൻ നോട്ട് ഫ്ലൈ അല്ലേ ഇറ്റ് ക്യാൻ നോട്ട് ഫ്ലൈ ഇതിന് നനഞ്ഞത് കൊണ്ട് പറക്കാൻ പറ്റില്ല ഇത് ലിറ്റിൽ ബേർഡാണ് അല്ലേ മിനു കണ്ടത് ഒരു ലിറ്റിൽ ബേർഡിനെയാണ് മിനു എന്താ ചിന്തിച്ചത് എന്താ ചിന്തിച്ചത് ഹൗ ക്യൂട്ട് ആൻഡ് സോഫ്റ്റ് ഇത് വളരെ ക്യൂട്ടാണ് അല്ലേ ലിറ്റിൽ ബേർഡ്സ് അങ്ങനെയല്ലേ വളരെ ക്യൂട്ടല്ലേ കാണാൻ അതെ അല്ലേ ഹൗ ക്യൂട്ട് ആൻഡ് സോഫ്റ്റ് ഇറ്റ് ക്യാൻ നോട്ട് ഫ്ലൈ ഇതിന് പറക്കാൻ പറ്റില്ല എന്താ ചിന്തിച്ചത് എല്ലാവരും ടീച്ചറിൻ്റെ കൂടെ പറഞ്ഞേ എല്ലാവരും പറഞ്ഞേ ആ ഹൗ ക്യൂട്ട് ആൻഡ് സോഫ്റ്റ് ഹൗ ക്യൂട്ട് ആൻഡ് സോഫ്റ്റ് ഇറ്റ് ക്യാൻ നോട്ട് ഫ്ലൈ അല്ലേ ഇറ്റ് ക്യാൻ നോട്ട് ഫ്ലൈ ആ ലിറ്റിൽ ബേർഡിനെ കാണുമ്പോഴും നമ്മൾ പറയില്ലേ ഇത് ക്യൂട്ടാണ് അല്ലേ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ ലിറ്റിൽ ബേർഡ്സ് വളരെ ക്യൂട്ടാണ് കാണാൻ വളരെ സോഫ്റ്റുമാണ് അതുപോലെ മിനു അങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞത് ഹൗ ക്യൂട്ട് ആൻഡ് സോഫ്റ്റ് ഇറ്റ് ക്യാൻ നോട്ട് ഫ്ലൈ ഓക്കെ ആകെ നനഞ്ഞു വരച്ചിരിക്കുന്ന നമ്മുടെ ലിറ്റിൽ ബേർഡിനെ കണ്ടപ്പോൾ മിനുവിന് മനസ്സിലായല്ലേ അതിന് പറക്കാൻ പറ്റില്ല എന്ന് ലിറ്റിൽ ബേർഡിനെ കണ്ട മിനു എന്തു ചെയ്തിട്ടുണ്ടാകും അറിയാൻ പറ്റുമോ ആ മിനു കെയർഫുള്ളി മിനു എന്താ ചെയ്തത് കെയർഫുള്ളി ഷീ ടുക്ക് ദ ബേർഡ് ഇൻ ഹർ ഹാൻഡ് എന്താ ചെയ്തത് കെയർഫുള്ളി ഷീ ടുക്ക് ദ ബേർഡ് ഇൻ ഹർ ഹാൻഡ് പതുക്കെ മിനു എന്താ ചെയ്തത് പതുക്കെ ആ ബേർഡിനെ കയ്യിലെടുത്തു എന്താ ചെയ്തത് പതുക്കെ കെയർഫുള്ളി ആ ഷീ ടുക്ക് ദ ബേർഡ് ഇൻ ഹർ ഹാൻഡ് കയ്യിലേക്ക് പതുക്കെ പക്ഷിക്കുഞ്ഞിനെ എടുത്തു നമ്മുടെ ലിറ്റിൽ ബേർഡിനെ മിനു കയ്യിലെടുത്തു എന്നിട്ട് എന്താ ചെയ്തത് ആ ലിറ്റിൽ ബേർഡിനെ തൻ്റെ കയ്യിൽ നമ്മുടെ ഹാർട്ടിനോട് ചേർത്ത് പിടിച്ചു മിനു ലിറ്റിൽ ബേർഡിനെ തൻ്റെ ഹാർട്ടിനോട് ചേർത്ത് പിടിച്ചു അത് തണുത്ത് വരച്ച് നിൽക്കുകയാണല്ലേ അതുകൊണ്ടാണ് മിനു കയ്യിലെടുത്ത് അതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത് ഓക്കെ എന്താണ് ലിറ്റിൽ ബേർഡ് ചെയ്തത് നമ്മുടെ മിനു അതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണല്ലേ അപ്പോൾ ലിറ്റിൽ ബേർഡ് എന്താ ചെയ്തത് ദെൻ വാട്ട് ഡിഡ് ദ ലിറ്റിൽ ബേർഡ് ഡു യെസ് ദ ലിറ്റിൽ ബേർഡ് ഓപ്പൺഡ് ഇസ് ലിറ്റിൽ ബേർഡ് ഓപ്പൺഡ് ഇസ് ലിറ്റിൽ ബീഗ് ദ ലിറ്റിൽ ബേർഡ് ഓപ്പൺഡ് ഇസ് ലിറ്റിൽ ബീഗ് അത് അതിൻ്റെ ചെറിയ കൊക്കുകൾ മെല്ലെ തുറക്കാൻ തുടങ്ങിയല്ലേ ഓപ്പൺ ചെയ്യാൻ തുടങ്ങിയല്ലേ എന്താ ചെയ്തത് ദ ലിറ്റിൽ ബേർഡ് ഓപ്പൺഡ് ഇസ് ബീഗ് ഓക്കെ ദെൻ വാട്ട് ഹാപ്പൻഡ് പിന്നീട് എന്താ സംഭവിച്ചത് മിനു എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക യെസ് മിനു ആസ്ക്ഡ് ടു ദ ലിറ്റിൽ ബേർഡ് മിനു കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലിറ്റിൽ ബേർഡിനോട് ചോദിക്കാൻ തുടങ്ങി എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക
എന്തായിരുന്നു ചോദിച്ചിട്ടുണ്ടാവുക? വാട്ട് ഹാപ്പൻഡ് ഹിയർ അല്ലേ എന്താ ചോദിക്കുക? നിനക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കും അല്ലേ. വാട്ട് ഹാപ്പൻഡ് ഹിയർ? പിന്നെയോ? പിന്നെന്താ ചോദിക്കുക? പറയാൻ പറ്റുമോ? വേർ ഇസ് യുവർ മദർ അല്ലേ. എൻ്റെ അമ്മ എവിടെയെന്ന് ചോദിക്കും അല്ലേ. നിനക്ക് എന്ത് സംഭവിച്ചു? എൻ്റെ അമ്മ എവിടെ? ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കും അല്ലേ. വാട്ട് ഹാപ്പൻഡ് ഹിയർ? വേർ ഇസ് യുവർ മദർ? ആർ യു അലോൺ? നീ തനിച്ചാണോ? ആർ യു അലോൺ? അല്ലേ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ലിറ്റിൽ ബേർഡിനോട് മിനു ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ചോദിച്ചത്? വാട്ട് ഹാപ്പൻഡ് ഹിയർ? വേർ ഇസ് യുവർ മദർ? ആർ യു അലോൺ? നീ തനിച്ചാണോ? അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ലിറ്റിൽ ബേർഡിനോട് മിനു ചോദിച്ചു. എന്നിട്ടോ മിനു ലിറ്റിൽ ബേർഡിനെ എന്താ ചെയ്തത്? കൈകളിലെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചു അല്ലേ. മിനു ലിറ്റിൽ ബേർഡിനെ എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചു. എന്നിട്ടെന്താ ചെയ്തത്? ലിറ്റിൽ ബേർഡിന് അത് സേഫായൊരു ലിറ്റിൽ ബേർഡ് സേഫാണല്ലേ. ഇപ്പോൾ മിനുവിൻ്റെ കയ്യിൽ നമ്മുടെ ലിറ്റിൽ ബേർഡ് സേഫാണ്. അത് തണുത്ത് വിറച്ച് നിൽക്കുകയായിരുന്നു അല്ലേ. ഇപ്പോൾ അത് ആ ലിറ്റിൽ ബേർഡ് നമ്മുടെ മിനുവിൻ്റെ കയ്യിൽ സേഫാണ്. മിനു നമ്മുടെ ലിറ്റിൽ ബേർഡിനോട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ലിറ്റിൽ ബേർഡ് എന്താ ചെയ്തത്? ലിറ്റിൽ ബേർഡ് അതിൻ്റെ ലിറ്റിൽ ബീക്ക് ഓപ്പൺ ചെയ്ത് സൗണ്ട് ഉണ്ടാക്കി, അത് ക്രൈ ചെയ്തു. അതൊരു ശബ്ദം ഉണ്ടാക്കുകയാണ്. എന്ത് ശബ്ദം ഉണ്ടാക്കിയത്? കീ കീ കീ. എങ്ങനെയാ? എല്ലാവരും ടീച്ചറിൻ്റെ കൂടെ സൗണ്ട് ഉണ്ടാക്കണേ. ഓക്കെ, എങ്ങനെയാ ലിറ്റിൽ ബേർഡ് സൗണ്ട് ഉണ്ടാക്കിയത്? കീ 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 അല്ലേ. ഒരു ചെറിയൊരു സൗണ്ട് ഉണ്ടാക്കി, അത് കരയുകയാണ് അല്ലേ. നമ്മൾ ലിറ്റിൽ ബേർഡ് എന്തോ പറയുകയാണ് മിനുവിനോട്. കീ കീ കീ. എല്ലാവരും നോക്കിയാ സൗണ്ട്? വെരി ഗുഡ്, എല്ലാവരും ഗുഡ് ചിൽഡ്രൻ ആണേ. ഓക്കെ, എന്നിട്ടോ നമ്മുടെ ലിറ്റിൽ ബേർഡ് കരയുന്നത് കണ്ട് നമ്മുടെ മിനു എന്താ പറഞ്ഞത്? മിനു എന്തെങ്കിലും പറയൂലേ? എന്താ പറഞ്ഞത്? മിനു സെഡ് ഡോണ്ട് ബി അഫ്രൈഡ് മൈ ഡിയർ. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? മിനു സെഡ് ഡോണ്ട് ബി അഫ്രൈഡ് മൈ ഡിയർ അല്ലേ. മിനു അതിനോട് കരയണ്ടെന്ന് പറഞ്ഞു അല്ലേ. കരയണ്ടെന്ന് പറഞ്ഞു. പിന്നെയോ? നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഭാഗം വായിച്ചു നോക്കിയാലോ. റെഡി ആണോ? ആറ് റെഡി. ഓക്കെ, ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ആൻഡ് ടേക്ക് പേജ് നമ്പർ 32. ടേക്ക് പേജ് നമ്പർ 32. ലെറ്റ്സ് റീഡ് ഇറ്റ്. ഓക്കെ. എ ലിറ്റിൽ ബേർഡ്. ഇറ്റ് ഈസ് ഷിവറിംഗ്. Oh, its wings are wet. The little bird tried to flap its wings. How cute and soft! It can't fly, Minu thought. Carefully, she took the bird in her hands. Minu held it close to her heart. The little bird opened its little red beak. What happened, dear? Where is your mother? Are you alone? Kee, kee, cried the little bird. Don't be afraid, my dear, Minu whispered. Children, let's play a game. നമുക്കൊരു ഗെയിം കളിച്ചാലോ? ആരും റെഡി? എല്ലാവർക്കും ഗെയിം കളിക്കാൻ ഇഷ്ടമല്ലേ. ഓക്കെ, എല്ലാവരും റെഡിയാണല്ലേ. യു ഹാവ് ടു ഡു ദ ലൈക്ക് ആക്ഷൻ. നിങ്ങൾക്ക് ആക്ഷൻ ചെയ്യാൻ പറ്റുമോ? പറ്റുമല്ലേ. ടീച്ചർ കുറച്ച് കാര്യങ്ങൾ പറയും. നമ്മളിപ്പോൾ പഠിച്ച പാഠഭാഗത്തിലെ കുറച്ച് കാര്യങ്ങൾ പറയും. അത് നിങ്ങൾ ആക്ഷൻ ചെയ്ത് കാണിക്കണം. ഓക്കെ, ആരും റെഡി? റെഡി. ടീച്ചർ ആദ്യം ഒരു മോഡൽ കാണിച്ചു തരാം. ഓക്കെ, ടീച്ചർ ആദ്യം ഒരു ആക്ഷൻ പറയും, അത് ടീച്ചർ ആക്ട് ചെയ്ത് കാണിക്കും. ഓക്കെ, പറയട്ടെ. വെൻ ഐ സേ ലിറ്റിൽ ബേർഡ് ഈസ് ഷിവറിംഗ്,
ടീച്ചറ് ഈ ബേർഡ് പറയുമ്പോൾ ടീച്ചർ അത് ആക്ട് ചെയ്ത് കാണിക്കും. ഓക്കേ, ലിറ്റിൽ ബേർഡ് ഈസ് ഷിവറിംഗ്. എങ്ങനെയാണ് ലിറ്റിൽ ബേർഡ് ഈസ് ഷിവറിംഗ്? ഓക്കേ, ഇനി ഒരെണ്ണം കൂടി കാണിക്കട്ടെ. ഓക്കേ, ലിറ്റിൽ ബേർഡ് ഈസ് ട്രൈഡ് ടു, ലിറ്റിൽ ബേർഡ് ഈസ് ട്രൈഡ് ടു ഫ്ലാപ്പ് ഫ്ലാപ്പ് ദിസ് വിങ്സ് അല്ലേ. എങ്ങനെയാണ് ഒന്നുകൂടി പറയട്ടെ. വെൻ ഐ സേ ലിറ്റിൽ ബേർഡ് ട്രൈഡ് ടു ഫ്ലാപ്പ് ഇറ്റ്സ് വിങ്സ്, ഒന്നുകൂടി പറയാം. ലിറ്റിൽ ബേർഡ് ട്രൈഡ് ടു ഫ്ലാപ്പ് ഇറ്റ്സ് വിങ്സ്, ലിറ്റിൽ ബേർഡ് ട്രൈഡ് ടു ഫ്ലാപ്പ് ഇറ്റ്സ് വിങ്സ് അല്ലേ. അതിൻ്റെ ചിറകുകൾ തുടഞ്ഞ് അണക്കുന്നത് എങ്ങനെയാണെന്ന്. ഓക്കെ, മനസ്സിലായോ എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടതെന്ന്? മനസ്സിലായോ? ഇനി ടീച്ചർ പറയട്ടെ, നിങ്ങൾ ആക്ഷൻ കാണിക്കാമോ? റെഡി? ഓക്കെ, ടീച്ചറ് കാണിച്ചു തരൂ. ടീച്ചർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആക്ഷൻ ചെയ്ത് കാണിക്കണം. ഓക്കെ, ലിറ്റിൽ ബേർഡ് ഈസ് ഷിവറിംഗ്. എങ്ങനെയാണ് എങ്ങനെയാണ്? യെസ്, ലിറ്റിൽ ബേർഡ് ഈസ് ഷിവറിംഗ്. വെരി ഗുഡ്, ലിറ്റിൽ ബേർഡ് ഈസ് ഷിവറിംഗ്. കാണിച്ച എല്ലാവരും, എല്ലാവരും കാണിച്ചേ. ലിറ്റിൽ ബേർഡ് ഈസ് ഷിവറിംഗ്. എങ്ങനെയാണ് ലിറ്റിൽ ബേർഡ് ഈസ് ഷിവറിംഗ്? ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അടുത്തത് ടീച്ചർ പറയുവാണേ, ലിറ്റിൽ ബേർഡ് ട്രൈഡ് ടു ഫ്ലാപ്പ് ഇറ്റ്സ് വിങ്സ്, ലിറ്റിൽ ബേർഡ് ട്രൈഡ് ടു ഫ്ലാപ്പ് ഇറ്റ്സ് വിങ്സ്. എങ്ങനെയാണ് എല്ലാവരും കാണിച്ചേ? യെസ്, എങ്ങനെയാണ്? ലിറ്റിൽ ബേർഡ് ട്രൈഡ് ടു ഫ്ലാപ്പ് ഇറ്റ്സ് വിങ്സ്. നമ്മൾ ലിറ്റിൽ ബേർഡ് എങ്ങനെയാണ് ചിറകുണക്കുന്നത്? എങ്ങനെയാണ്? യെസ്, അതിൻ്റെ വിങ്സ് അല്ലേ ഫ്ലാപ്പ് ചെയ്യുകയാണല്ലേ. ലിറ്റിൽ ബേർഡ് ട്രൈഡ് ടു ഫ്ലാപ്പ് ഇറ്റ്സ് വിങ്സ്. ഓക്കെ, ഒന്നും കൂടി ചെയ്ത് നോക്കാം ഒരു പ്രാവശ്യം കൂടി. ആദ്യം ടീച്ചർ പറഞ്ഞത് ഏതാണ്? എല്ലാവരും ചെയ്യണേ. ഓക്കെ, റെഡി? ലിറ്റിൽ ബേർഡ് ഈസ് ഷിവറിംഗ്. എങ്ങനെയാണ്? യെസ്, വെരി ഗുഡ്. ലിറ്റിൽ ബേർഡ് എങ്ങനെയാണ് ഷിവർ ചെയ്യുന്നത്? ലിറ്റിൽ ബേർഡ് ഈസ് ഷിവറിംഗ്. ഓക്കെ, ഗുഡ്. ദാറ്റ് ലിറ്റിൽ ബേർഡ് ഈസ് ട്രൈഡ് ടു ഫ്ലാപ്പ് ഇറ്റ്സ് വിങ്സ്, ലിറ്റിൽ ബേർഡ് ട്രൈഡ് ടു ഫ്ലാപ്പ് ഇറ്റ്സ് വിങ്സ്. എങ്ങനെയാണ് ചെയ്യുന്നത്? യെസ്, ഓക്കെ, വെരി ഗുഡ്. എല്ലാവർക്കും ഗെയിം ഇഷ്ടമായോ? ഇഷ്ടമായോ? ഇഷ്ടമായല്ലേ. എല്ലാവരും ഫ്രണ്ട്സിൻ്റെ കൂടെ ഈ ഗെയിം കളിക്കണം. ഓക്കെ, നമ്മളിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ. എന്തൊക്കെ പഠിച്ചു? എന്തൊക്കെ പഠിച്ചു? മീനു നമ്മുടെ ലിറ്റിൽ ബേർഡിനെ കാണുന്നതും നമ്മുടെ ലിറ്റിൽ ബേർഡുമായി കൂട്ടുകൂടുന്നതും ഒക്കെ പഠിച്ചു അല്ലേ. അവർ ഫ്രണ്ട്സ് ആയല്ലേ, ദേ ആർ ഫ്രണ്ട്സ് അല്ലേ. അവർ ഫ്രണ്ട്സ് ആവുന്നതൊക്കെ നമ്മൾ കണ്ടു. പിന്നെയോ? നമ്മൾ ബേർഡ്സിൻ്റെ കുറേ പ്രത്യേകതകൾ പഠിച്ചു. എന്തൊക്കെ പഠിച്ചു? ദേ കാൻ ഫ്ലൈ അല്ലേ, ബേർഡ്സിന് പറക്കാൻ പറ്റുമെന്ന് പഠിച്ചു. പിന്നെയോ? ബേർഡ്സിന് ലെഗ് ഉണ്ടെന്ന് പഠിച്ചു. പിന്നെയോ? ബീക്ക്. പിന്നെന്തൊക്കെയുണ്ട്? യെസ്, ഐസ്. ദെൻ വിങ്സ്. ഓക്കെ, നമ്മൾ നാല് കാര്യങ്ങൾ പഠിച്ചു അല്ലേ. പിന്നെന്തൊക്കെ പഠിച്ചു? യെസ്, നമ്മൾ ലിറ്റിൽ ബേർഡിൻ്റെ സൗണ്ട് ഉണ്ടാക്കി അല്ലേ. നമ്മൾ ലിറ്റിൽ ബേർഡിൻ്റെ സൗണ്ട് ഉണ്ടാക്കി. അതുകൂടാതെ നമ്മൾ ലിറ്റിൽ ബേർഡ്സിനെ നമ്മുടെ മീനു എന്ത് ചെയ്യുന്നത്? നമ്മളെ ലിറ്റിൽ ബേർഡിനെ മീനു മീനുവിൻ്റെ കയ്യിലേക്ക് എടുക്കുന്നതും അതിന് സേഫായി മീനുവിൻ്റെ കയ്യിൽ അല്ലേ ചേർത്ത് പിടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇനി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? നമുക്കത് അടുത്ത ക്ലാസ് കാണാം. എല്ലാവരും മറക്കാതെ അടുത്ത ക്ലാസ് കൂടി കാണാം.